ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റാബീസ് ടോക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കുള്ള ഒരു ക്രീമുമായിട്ടാണ്. ഇത് കുട്ടികളുടെ സ്കിന്ന് സ്മൂത്ത് ആവാനും ബ്രൈറ്റ് ആവാനും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണ്, നാച്ചുറൽ ബേബി കോക്കനട്ട് മിൽക്ക് ക്രീം. ഇതിൽ ഞാൻ തേങ്ങാപ്പാൽ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അപ്പുറത്ത് ഒരു കുഞ്ഞു ബെൽ ബട്ടണും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോക്കനട്ട് ബേബി മിൽക്ക് ക്രീം ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അരമുറി തേങ്ങയാണ്. ഇതിപ്പോൾ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെള്ളം കൂടാണ്ട് മിക്സറിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. വെള്ളം ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം കൂടാണ്ട് മിക്സറിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മിക്സറിലേക്ക് ഇടുന്നുണ്ട്, ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഞാൻ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത്. ഇനി ഇതിൻ്റെ പാല് നമുക്ക് ചെയ്യണം. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്, വളരെ കുറച്ചേ ഉള്ളൂ. എന്നാലും ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് എത്തും ഇത്. ഇതിപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കരുത്. ഫ്രീസറിൽ വെച്ചാൽ കട്ടയായി പോകും. ഫ്രീസറിൽ ഒരു കാരണവശാലും വെക്കരുത്. ക്രീമായിട്ട് കിട്ടണമെങ്കിൽ ഫ്രീസറിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു തട്ടിൽ, നല്ലോണം തണുപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെ അടിയിൽ ഏതെങ്കിലും ഒരു തട്ടിലാണ് സൂക്ഷിച്ച് വെക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് എടുത്തു വെക്കാം, ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം. എന്നിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് എടുത്തു നോക്കാം, നമുക്ക് രാവിലെ ഇനി എടുത്തു നോക്കാം ഇതെങ്ങനെ ക്രീമായിട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാനിപ്പോൾ മറ്റൊരു ബൗളിൽ നിന്ന് ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബൗളിലേക്ക് മാറ്റിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചതാണ്. ഇത് ക്രീമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്കൊന്ന് നോക്കാം, കണ്ടില്ലേ, ക്രീമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുന്നതിന് അരമണിക്കൂർ മുൻപെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. കുളിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പാണ് ബേബീസിൻ്റെ സ്കിന്നിൽ ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വേണമെങ്കിൽ നമുക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലാണ് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതിൽ ഏറ്റവും നല്ല മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ചൂടുവരൊക്കെ ഉണ്ടാകുമ്പോൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്താൽ അത് മാറുമെന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ പിന്നെ തേങ്ങാപ്പാലാണ് ഏറ്റവും നല്ല മോയ്സ്ചറൈസർ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.